ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധന. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ശേഷം റദ്ദാക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. പമ്പയിൽ ഇരുമുടിക്കെട്ട് നിറയ്ക്കാനുള്ള സൗകര്യവും തുടങ്ങിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്ന് വി എ ഗിരീഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. ഗിരീഷ്, ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്ത, കൂടുതൽ തീർത്ഥാടകർ ഭക്തർ എത്തിത്തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയും വലിയൊരു പ്രശ്നമായിരുന്നു, ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ അല്ലേ? എങ്ങനെയുണ്ട് തിരക്കൊക്കെ? സ്മിത, സന്നിധാനത്ത് ഇപ്പോൾ മഴയൊന്നുമില്ല, തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. കാലാവസ്ഥ അനുകൂലമായതും അതോടൊപ്പം ശബരിമലയിൽ ഏർപ്പെടുത്തിയ വിലക്കുകളും നിയന്ത്രണങ്ങളും നീക്കിയതുമാണ് ഭക്തജന തിരക്കിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളാണ്. ഈ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ വഴി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഒരു വർധന വന്നിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 25,000 പേരോളം ഓരോ ദിവസവും ബുക്ക് ചെയ്തതിനു ശേഷം 15,000 പേരിൽ കൂടുതൽ ബുക്കിംഗ് റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇതിന് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. ബുക്ക് ചെയ്തതിന് ശേഷം ക്യാൻസൽ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നു. ഇത്തരത്തിലാണ് ഭക്തരുടെ എണ്ണത്തിൽ, ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഒരു വർധന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ തിരക്ക് സന്നിധാനത്ത് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ തന്നെ 10 മണിവരെയുള്ള കണക്ക് അനുസരിച്ച് നോക്കുവാണെങ്കിൽ 6,000 ഭക്തർ ദർശനത്തിനായി എത്തി എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഭക്തരുടെ എണ്ണം 8,000, 9,000 ഒക്കെയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് 10 മണിവരെ ഇപ്പോൾ 6,000 ഭക്തർ ദർശനത്തിനെത്തിയിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനയുണ്ടാകും എന്ന ചില സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ശരിവെക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ ഭക്തരുടെ എണ്ണത്തിനനുസരിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ചില കാര്യങ്ങളിലുള്ള പോരായ്മകൾ നിലനിൽക്കുന്നു. സന്നിധാനത്തെ കടകൾ പൂർണ്ണമായും വിലയലത്തിൽ പോയിട്ടില്ല. 2 ഹോട്ടലുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇത് 1 ഭാഗികമായി മാത്രമേ ശബരിമലയിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരെണ്ണമാകട്ടെ, പ്രവർത്തിക്കുന്ന ഒരെണ്ണമാകട്ടെ, അത് പാണ്ഡിത്താവളത്തിനടുത്താണ്, സന്നിധാനത്തുനിന്നും കുറച്ചു ദൂരെയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഇക്കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അന്നദാനം ഉൾപ്പെടെയുള്ളവ ദേവസ്വം ബോർഡ് ക്രമീകരിച്ചിട്ടുണ്ട്, സജ്ജമാക്കിയിട്ടുണ്ട്. അയ്യപ്പ സേവാസംഘവും ഇത്തരം അന്നദാനം ഉൾപ്പെടെയും അതോടൊപ്പം കുടിവെള്ളം നൽകുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പമ്പയിൽ ഈ കെട്ട് നിറയ്ക്കുന്നതിനുള്ള സൗകര്യം തുടങ്ങി എന്നുള്ളതാണ്. കാരണം ശബരിമല സീസൺ തുടങ്ങിയ ശേഷം, അല്ലെങ്കിൽ തീർത്ഥാടന കാലയളവ് തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് പമ്പയിൽ കെട്ട് നിറയ്ക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. മറ്റേ പ്രതികൂല കാലാവസ്ഥ കാരണം പമ്പയിൽ നിന്ന് കെട്ട് നിറച്ച് വരുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. രാവിലെ 2 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടെ കെട്ട് നിറയ്ക്കാനുള്ള സൗകര്യമുള്ളത്. അതോടൊപ്പം തന്നെ പമ്പയിലേക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നിലയ്ക്കിൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നത്. ഏതായാലും ശബരിമലയിൽ ഈ സീസൺ തുടങ്ങിയ ശേഷം ഭക്തജന തിരക്ക് ഇന്ന് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ശരി, വി എ ഗിരീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.